Then maybe you need a new lesson. Repeat after me. Then maybe you need a new lesson. Repeat after me. ഈ സെൻറ്റൻസിലെ മൂന്ന് വാക്കുകളാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവകൾ മലയാള ഭാഷയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, അറബി ഭാഷയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആ മൂന്ന് വാക്കുകൾ ഇതാണ്: മെയ്ബി, നീഡ്, ആഫ്റ്റർ. ദ ഫസ്റ്റ് വേർഡ് മെയ്ബി. നമ്മൾ പോസിബിലിറ്റി അഥവാ സാധ്യത പറയാൻ വേണ്ടിയിട്ടാണ് മെയ്ബി എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. മലയാളത്തിൽ നമുക്ക് ആയിരിക്കാം എന്ന ആശയത്തിലൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു പദം ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. ഹി മെയ് ബി റൈറ്റ്. അവൻ പറയുന്നത് ശരിയായിരിക്കാം, ആയിരിക്കാം, ശരിയായിരിക്കാം. ഒരു പോസിബിലിറ്റിയാണ്, സാധ്യത പറയുകയാണ്. ഐ മേ ബി റോങ്, ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, ഒരു സാധ്യതയാണ്. അപ്പോൾ മെയ് ബി എന്നുള്ള ഈ പദം പോസിബിലിറ്റി അഥവാ സാധ്യത പറയാൻ, ആയിരിക്കാം എന്ന ആശയത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് അറബി ഭാഷയിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. റുബ്ബമ, റുബ്ബമ, മെയ്ബി, റുബ്ബമ. റുബ്ബമ എന്നുള്ള പദം നമുക്ക് മെയ്ബി എന്നുള്ള പദത്തിന് അറബി ഭാഷയിൽ ഉപയോഗിക്കാവുന്നതാണ്. മറ്റു പദങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ വന്ന ആശയത്തിന് യോജിച്ച അറബി പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, റുബ്ബമ. ദെൻ ദ നെക്സ്റ്റ് വേർഡ് നീഡ്. ഈ ഒരു പദം നൗണായിട്ടും ഫേബായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നീഡ്, ആവശ്യം. നൗണായിട്ട് ഹാജത്ത് എന്ന അർത്ഥത്തിന് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതേ പദം നമുക്കൊരു ഫേബായി ഉപയോഗിക്കുന്ന സമയത്ത് ടു ഹാവ് നീഡ് ഓഫ്, ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം എന്നീ ആശയത്തിലൊക്കെ നമുക്ക് ഈ പദം ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. ബേബീസ് നീഡ് കോൺസ്റ്റൻറ്റ് കെയർ. ചെറിയ കുട്ടികൾ, ബേബീസ്, അവർക്ക് കൃത്യമായ പരിചരണം ആവശ്യമുണ്ട്, അവർക്കത് വേണം. ഇവിടെ നമ്മൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം എന്ന ആശയത്തിലാണ് നീഡ് എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നീഡിന് ഉപയോഗിക്കുമ്പോൾ അറബി ഭാഷയിൽ നമുക്കതിന് ഇഹ്താജ ഇല എന്ന് പറയാം. ദെൻ ദ നെക്സ്റ്റ് വേർഡ് ആഫ്റ്റർ. ഐ ഹോപ്പ് യു നോ വെൽ അബൌട്ട് ദിസ് വേർഡ്. ശേഷം എന്ന അർത്ഥത്തിന് നമ്മൾ ഈ വേർഡ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിൽ നമുക്കിതിന് ഖൽഫ് എന്ന് പറയാം, ഖൽഫ്. So we have learned the three words and its usage in Arabic language. Maybe, rubbama, need, ihtaja ila, after, khalf. ഇനി നമുക്ക് ഈ ഒരു വാചകത്തെ അറബി ഭാഷയിലേക്ക് മാറ്റി നോക്കാം. Then, either, maybe, rubbama, you need, tahtaju ila. Aja ihtaju ആണ് ഫിഅല്. ഇഹ്താജു എന്നതിൻ്റെ വഹദാൻ മുദക്കർ ഹാദിറാണ് തഹ്താജു എന്നുള്ളത്. അവിടെ നമുക്ക് യു അഥവാ അൻത എന്നുള്ള മീർ ആ പദത്തിൽ തന്നെ മറഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ തഹ്താജു ഇല. എ ന്യൂ ലെസൺ, ദറസിൻ ജദീദ്. ഇല തഹ്താജു ഇല ദറസിൻ ജദീദ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ്. കല്യർ, കറർ യു കല്യറു. കല്യർ അമ്രുഫയിലാണ്. റിപ്പീറ്റ്, കല്യർ. ആഫ്റ്റർ മീ ഖൽഫ്, ഖൽഫി. ആഫ്റ്റർ മീ, അവിടെ ഖൽഫി, അവിടെ ഒരു മുത്തക്കല്ലിമിൻ്റെ യാ ചേർത്ത് കൊടുത്തിട്ട് ആ മീ എന്നുള്ള ആശയം കൂടി നമുക്കതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഖൽഫി, ആഫ്റ്റർ മീ, ഖൽഫി. ദെൻ മേ ബി യു നീഡ് എ ന്യൂ ലെസൺ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. റുബ്ബമ ഇദൻ തഹ്താജു ഇല ദറസിൻ ജദീദ്. കല്യർ ഖൽഫി. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. Stay home, stay safe, learn the languages.